ജോൺ വിക് 4 ഞാൻ ഒരുപാട് നാളുകളായി കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം കിട്ടിയതാണ്. കാരണം ജോൺ വിക് 1, 2, 3 ഈ മൂന്ന് സിനിമകളും എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പം ഈ മൂന്ന് സീരീസ് ഈ മൂന്ന് സിനിമകളുടെയും ഫാൻ എന്ന രീതിയിൽ 4 വേണ്ടി അത്ര അധികം കാത്തിരുന്നു. ആൻഡ് ദെയർ കംസ് കീനു റീവ്സിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ സിനിമ എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലോട്ട് പോകുന്ന സമയത്തൊക്കെ ഇതിനകത്ത് വലിയൊരു സ്റ്റോറി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം 1, 2, and 3 ഇതിനകത്ത് നല്ലൊരു സ്റ്റോറി സംസാരിക്കാൻ വേണ്ടിയിട്ട് മോർ ദാൻ ആക്ഷൻ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഇവർ കുറേ സമയം ചിലവഴിച്ചിട്ടുണ്ട്. ഇവർ അതിനെക്കുറിച്ച് ബിൽഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇവർ സമയം ചിലവഴിച്ചിട്ടുണ്ട്. ഐ മീൻ നല്ല രീതിയിൽ, കാരണം ഫസ്റ്റ് ഹാഫിൽ നല്ല മൊമെൻറ്റിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ആകെ ഒരൊറ്റ ഫൈറ്റ് സീൻ മാത്രമാണുള്ളത്, ഒരൊറ്റ ഫൈറ്റ് സീൻ മാത്രമാണ് ഫസ്റ്റ് ഹാഫിലുള്ളത്. അത് എനിക്ക് കുറച്ച് നിരാശ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. കാരണം ഞാൻ വന്നത് ഫുൾ ഓൺ ആക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ്, എനിക്കതല്ല ഫസ്റ്റ് ഹാഫിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു നിരാശ എനിക്കുണ്ടായിരുന്നു, അയ്യോ എന്താണ് സംഭവിക്കുന്നത്, എന്തു പറ്റി ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ നിരാശ. ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഒരു മാലയാണ്, അടി വെടി പൂരത്തിനൊരു മാല, അത് നിർത്താത്തൊരു മാലയാണ്. അത് ഗംഭീരമായ ഫൈറ്റ് കൊറിയോഗ്രാഫി, എന്തൊരു സ്റ്റണ്ട്സ്, അത് പുതിയ 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 എനിക്ക് എൻ്റെ ഡയറക്ടേഴ്സിനോടും സ്റ്റണ്ട് ഡയറക്ടേഴ്സിനോടും ഒക്കെ അസൂയ തോന്നുന്നു പറഞ്ഞാൽ ഈ മൂന്ന് പാർട്ടുകളിൽ നിന്നും കണ്ടു വന്നിട്ടില്ലാത്ത എന്നാൽ ഒരേ പാറ്റേണിലായിരിക്കണം ഫൈറ്റും താനും, അതായത് 1 vs many ആണ്. അപ്പോൾ അത്രയും അമാനുഷികത കാണിക്കാനും പറ്റില്ല, എന്നാൽ ഒരേ സ്റ്റൈൽ പിടിക്കാനും പറ്റില്ലാതെ ഈ നാല് പാർട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഫൈറ്റ് കൊണ്ടുവരിക എന്നുള്ളത് ഹാറ്റ്സ് ഓഫ്. പിന്നെ എടുത്തു പറയേണ്ടത് തന്നെ ഇതിലെ ഷൂട്ടിംഗ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അത് ക്ലൈമാക്സിലൊക്കെ വരുമ്പോഴേക്കും മിന്നിക്കുന്നൊരു ഐറ്റം കൊണ്ടുപോകാൻ, അതായത് സിംഗിൾ ഷോട്ടിൽ ഒരു സാധനം ഉണ്ട്, അത് ഹെലികാമാണോ ഡ്രോണോ എനിക്കറിയാൻ പാടില്ല. അത് ആ ഒരു വീടല്ല എനിക്ക് തോന്നുന്നു, അതെ ആ ഒരു റൂംസിനകത്ത് ഇതിങ്ങനെ ഒരു കളിയുണ്ട്, അത് എങ്ങനെ അത് കൊറിയോഗ്രാഫ് ചെയ്തു, അത് എങ്ങനെ അത് എടുത്തതെന്ന് എനിക്ക് ഇത്ര ആലോചിച്ചും പിടി കിട്ടുന്നില്ല. കാരണം അതൊരൊറ്റ സിംഗിൾ സാധനമാണ്, നമുക്ക് പലതും കട്ട് കട്ട് കട്ടായിട്ട് എടുക്കാം. ഈ മൂന്ന് പാർട്ടിലും അങ്ങനെ ഒരു സിംഗിൾ ഷോട്ട് മാഗ്നിഫിഷ്യൻ സാധനമൊന്നും ഞാൻ കണ്ടില്ല. ബട്ട് ഇതിലേക്ക് വന്നപ്പോഴേക്കും അത്യുഗ്രൻ സാധനം, സത്യം പറഞ്ഞാൽ നമ്മുടെ തലേന്ന് പുക വരുന്ന രീതിയിൽ ഇത് എപ്പോഴാന്ന് നമ്മൾ ചോദിക്കില്ല, അമ്മാതിരി ഒരു ഐറ്റം ഉണ്ട് ഈ പടത്തിൽ. ആൻഡ് ഇതിനകത്ത് അവർ സംസാരിക്കുന്ന ഇമോഷൻസ്, അത് കൺവേ ചെയ്തിരിക്കുന്ന രീതി, അത് കൊണ്ടുവന്നിരിക്കുന്ന പ്രകടനങ്ങളെല്ലാം ഒന്നിനൊന്ന് ഗംഭീരം, സൂപ്പർബ് എന്ന് തന്നെ പറയേണ്ടി വരും. ആകെ ഇതിനകത്ത് പ്രശ്നം തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷനാണ്. കാരണം നമ്മൾ ഫസ്റ്റ് പാർട്ട് 1:40 എത്രയേ ഉള്ളൂ, സെക്കൻഡ് പാർട്ട് 2 something ഉള്ളൂ, തേർഡ് പാർട്ട് 2:10 ഉള്ളൂ, ഫോർത്ത് പാർട്ട് വരുമ്പോഴേക്കും അത് 2:52 ആയി. ഞാൻ പറയുന്നത് ഈ ഫസ്റ്റ് ഹാഫിൽ ചില സീൻസ് ഒന്ന് വെട്ടിച്ചുരുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അത്രയും വേണ്ടായിരുന്നു, കാരണം ഇറ്റ്സ് കമ്മ്യൂണിക്കേറ്റഡ്. അത് കുറച്ചുകൂടെ ഒന്ന് എന്തിനാണ് അത് ഇത്രയും പറഞ്ഞത്, അല്ലെങ്കിൽ എല്ലിൻ്റെ ഉള്ളിലുള്ള ആക്ഷൻ ഭ്രാന്തൻ കിടന്ന് നിലവിളിച്ചുകൊണ്ടായിരിക്കും. ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്ന് വെട്ടിച്ചുരുക്കാമായിരുന്നു പോലെ തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതൊരു തിയേറ്ററിൽ ഇനി ഞാൻ വീണ്ടും പോയി കാണും, ഉറപ്പായിട്ടും ഞാൻ പോയി കാണും. കാരണം അത്രയധികം ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഒരു ഗംഭീരമായ സ്പീക്കർ സിസ്റ്റത്തിൽ നല്ല ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് ജോൺ വിക് 4. കാരണം അവസാനം ഇത് കുറച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, സോ അവസാനം ഇത് ഇതിൻ്റെതായ രീതിയിലുള്ള കുറച്ച് ഇമോഷൻസും കുറച്ച് കാര്യങ്ങളും ഒക്കെ തന്നെ ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. ബട്ട് ഒരു ജോൺ വിക് 4 ഐ മീൻ ജോൺ വിക് ഫാൻ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജോൺ വിക് 1 and 2 തന്നെയാണ്. 3 and 4 അത്ര ഇതല്ലെന്നല്ല, ബട്ട് ഫസ്റ്റിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, ഫസ്റ്റിൻ്റെ ഒരു സുഖം വേറെ ഇതിനും കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വന്നിട്ടുള്ളതിൻ്റെ ഓരോ കാര്യങ്ങൾ, അതിൻ്റെ കഥ കൊണ്ടുപോയേക്കുന്ന രീതി, ഹൈ ടേബിളിൻ്റെ കാര്യം സംസാരിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നതാവട്ടെ, എല്ലാം നല്ല രസമുണ്ട്. ആൻഡ് ഫോർ ഹെലൻ, ജോൺ വിക്ക് എത്ര വരെ പോകുമെന്നതിനെയും കൂടി ഒരു നോട്ട് കാണിക്കുന്നുണ്ട് ഈ സിനിമ. സോ എല്ലാം കൊണ്ട് ഇമോഷണലി നല്ല രീതിയിൽ ടച്ച് ചെയ്തു. ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ് ആവട്ടെ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ജോൺ വിക്ക് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനോട് വെക്കുന്ന ഒരു 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 ബന്ധമാവട്ടെ, എല്ലാം വല്ലാതെ ഇമോഷണലി ടച്ച് ചെയ്തു. കുറച്ചുകൂടെ ഒന്ന് എന്താ ആ ഒരു ഫേസിലോട്ടും കുറച്ചുകൂടെ നമ്മളൊന്ന് കൊണ്ടുപോയി ഈ ജോൺ വിക് 4. ആൻഡ് ആക്ഷൻ 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 തന്നെ പറയേണ്ട ഒരു അത്രയ്ക്ക് ഗംഭീരമാണ്. എൻ്റെ വിഷ്വൽസ് എടുത്തു പറയേണ്ടതാണ്, എല്ലാ രീതിയിലും ഇതൊരു മികച്ച സിനിമ തന്നെയാണ് ജോൺ വിക് 4. സോ തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. ഞാൻ പറയുന്നു, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ 1, 2, 3 തിയേറ്ററിൽ പോയി കാണാത്തതിൻ്റെ വിഷമം അല്ലാതെ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 കഴിഞ്ഞ, അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രിവ്യൂ ഷോ ആണ് ഞാൻ പോയത്. നമ്മൾ ADSplex 6 വൈകുന്നേരം 6:30 ആയിരുന്നു ഫസ്റ്റ് ഷോ, അതിൽ തന്നെ പോയി കണ്ടു. അത് പോയി കണ്ടു കഴിഞ്ഞിട്ടും
എല്ലാ ഓഡിയൻസും ഒരുപോലെ ജോൺ വിക് ഫാൻസ് എല്ലാവരും അത്രയധികം എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട്. സോ ജോൺ വിക് ഫോർ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ആൻഡ് ഡിലേ ചെയ്യാതെ ഏറ്റവും അടുത്തുള്ള തിയേറ്ററിൽ തന്നെ ജോൺ വിക് ഫോർ കാണാൻ ശ്രമിക്കുക. ഇഫ് യു ആർ ആൻ ആക്ഷൻ ഫാൻ, ഡോണ്ട് മിസ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.